ഇയാസ് മൗലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. ഫൈസൽ ബിൻ അഹമ്മദ് ഉണ്ട്. ഫൈസൽ, വിധിയുടെ വിവരങ്ങൾ. ഇതിഹാസ് അല്പം മുമ്പാണ് ഇപ്പോൾ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കാസർഗോഡ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് ജഡ്ജി വായിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ മാത്രമാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. മൂന്ന് പ്രതികളെയും വെറുതെ വിടുന്നു എന്ന് മാത്രമാണ്. അതായത് 2017 മാർച്ച് 20 ഇത്തരത്തിൽ റിയാസ് മൗലവി സുനിയിലെ ആ മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മൂന്ന് ദിവസത്തിനകം തന്നെ ഈ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് അജേഷ്, അഖിലേഷ്, അപ്പൊ നിതിൻ കുമാർ, മൂന്ന് പേരെയും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്ന് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് വായിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. 2017 മാർച്ച് 21 ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ഇവർക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. നിരവധി തവണ ഇവർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ റിയാസ് മൗലവിയുടെ ഭാര്യ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ പറയാനുള്ളത്? വെറുതെ വിട്ടിരിക്കുകയാണ് മൂന്ന് പ്രതികളെയും. എന്താ പറയാനുള്ളത്? ഇവർക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും ഈ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ ജഡ്ജ്മെന്റ് പഠിച്ചതിന് ശേഷം പറയാം കാര്യങ്ങളൊക്കെ. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പ്രോസിക്യൂഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ ഇത് ജഡ്ജ്മെന്റ് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞത് അതാണ്, മൂന്ന് പേരെ വെറുതെ വിട്ടു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടത്. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയും. ഈ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ തന്നെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങളിതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നില്ലേ? അല്ല, വിധി വെറുതെ വിട്ട വിധി വേദനയോടുകൂടിയാണ് ഞങ്ങളൊക്കെ ക്ഷമിച്ചത്. കാസർഗോഡിൻ്റെ മതേതര മനസ്സുള്ള ജനങ്ങൾ ഒന്നടങ്ക് ആഗ്രഹിച്ചതായിരുന്നു ഇതിലൊരു വിധി വരും എന്നുള്ളത്. കാരണം കാസർഗോഡ് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതിയുടെ വിധി വന്നു. ഇതിൻ്റെ പൂർണ്ണരൂപം ലഭ്യമായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഇക്കാര്യത്തിൽ കോടതി ഈ അപ്പീൽ പോയാലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, അത് ആലോചിച്ചിട്ട് പറയും ഏതായാലും. പിന്നെ ഇതിൽ ഈ പ്രതികളിൽ മാത്രം ഒതുങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് കാസർഗോട്ടെ മുഴുവൻ ആളുകൾക്കും അറിയുന്നതാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കൊലപാതകം നടന്ന് 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാത്ത സാഹചര്യമുണ്ടായത്. ഏതായാലും വിധിയിലെല്ലാം തന്നെ ഈ ബന്ധുക്കളൊപ്പം തന്നെ സമയപ്രവർത്തകർ തന്നെ ധാരാളം പേർ ഇവിടെ ഈ കോടതി പരിസരത്ത് ഇപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ധാരാളം പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് ഈ കോടതിയിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം QRT ടീം അടക്കമുള്ളവർ ഈ കോടതിയിൽ ഈ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ചിൻ്റെ അശോക് ശ്രീനിവാസും അടക്കമുള്ളവർ ഈ വിധി കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ഏതായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരിലും ഒപ്പം തന്നെ ബന്ധുക്കളുമെല്ലാം ഒരു വലിയ ഒരു അമ്പരപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഇനിയും നമുക്ക് ലഭ്യമാകേണ്ടതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നെല്ലാം തന്നെ ഇനി നമുക്ക് അറിയേണ്ടതേ ഉള്ളൂ. ജഡ്ജി ഈ ഒരു വരി മാത്രമാണ് പറഞ്ഞത്, ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു, മൂന്ന് പേരെയും എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിധി പ്രസ്താവം മാത്രമാണ് ഈ കോടതിയിൽ നടത്തിയത്. ഷിഹാസ്. ശരി, ഫൈസൽ ബിൻ അഹമ്മദ്, മദ്രസാധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ വിധിയാണ് ജഡ്ജി പറഞ്ഞത്. വിധിയുടെ പൂർണ്ണ വിവരം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന ഒരൊറ്റ വരിയാണ് ഇപ്പോൾ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് KK ബാലകൃഷ്ണനാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. വിളിഞ്ഞെട്ടലോടുകൂടിയാണ് റിയാസ് മൗലവിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വിധിയോട് പ്രതികരിച്ചിരിക്കുന്നത്. വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം മറ്റ് തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് ആലോചിച്ച് അറിയിക്കാമെന്നും അവർ പറയുന്നു. നമുക്കറിയാം, കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി റിയാസ് മൗലവി 2017 മാർച്ച് 20 കൊല്ലപ്പെട്ടത്. മദ്രസയ്ക്ക് സമീപത്തെ താമസ സ്ഥലത്ത് വെച്ച് മൗലവിയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ് കേളുഗുഡെ സ്വദേശികളായ അജേഷ്, നിതിൻ, കേളുഗുഡെ ഗംഗേനഗറിലെ അഖിലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ A ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്ന് കോസ്റ്റൽ CI ആയിരുന്ന PK
സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു അന്ന് പ്രതികളെ പിടികൂടിയത്. 3 ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടാനും സാധിച്ചിരുന്നു. ഷാജഹാനിലേക്ക് പോകുന്നു. ഷാജഹാനി 3 ദിവസത്തിനകം പ്രതികളെ പിടികൂടി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. 2019 വിചാരണ ആരംഭിച്ചു. കഴിഞ്ഞ 7 വർഷമായി പ്രതികൾ ജാമ്യം ലഭിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നുമുണ്ട്. 97 സാക്ഷികളെയൊക്കെ വിസ്തരിക്കുകയും ചെയ്തു. ഇന്ന് 3 തവണ ഈ ഒരു വിചാരണ, ക്ഷമിക്കണം, ഈ ഒരു വിധി പറയുന്നത് മാറ്റിവെച്ചൊരു കേസാണ്. ഇന്നിപ്പോൾ വിധി പറയുമ്പോൾ ഈ പ്രതികളെ വെറുതെ വിട്ടു എന്നൊരു ഒറ്റ വാചകമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായിരിക്കാം ഇത്തരത്തിലൊരു വിധിയിലേക്ക് നയിച്ച കാര്യങ്ങൾ, കാരണങ്ങൾ? ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ, ഏതാണ്ട് 97 തെളിവുകൾ ഇതിനകത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 97 സാക്ഷികളുണ്ടായിരുന്നു. ഏതാണ്ട് 50+ രേഖകൾ ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതികളുടെ അടക്കം അന്ന് രാത്രി ഇവർ അവിടെ ഉണ്ടായിരുന്നതിന് ഈ ടവർ ലൊക്കേഷൻ അടക്കമുള്ള തെളിവുകൾ ഹാജരാക്കിയിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് 90 ദിവസത്തിനകം ഈ കുറ്റപത്രം സമർപ്പിച്ചത്. അങ്ങനെ ഒരു കേസിൽ ഇത്രയും ശാസ്ത്രീയമായ അന്വേഷണം നടന്നിട്ടുള്ള ഒരു കേസിനകത്ത് ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള ഗൗരവമുള്ള ചോദ്യമായിരുന്നു. കാരണം ഇത് ഒരു നാടിന് നടക്കിയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പ്രത്യേകിച്ച് ഈ റിയാസ് മൗലവി ഏതെങ്കിലും തരത്തിൽ ആ നാട്ടിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളിൽ പങ്കാളിയല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശത്രുത ഉണ്ടാകേണ്ടിയിരുന്ന കാര്യമില്ല. അതുകൊണ്ടൊരു രാഷ്ട്രീയ വരുമൊന്നുമല്ലായിരുന്നു. കൃത്യമായിട്ടും ഒരു വർഗീയ സ്വഭാവമുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ഉണ്ടായിരുന്നത്. ഈ കൃത്യം നടന്ന് 2 ദിവസത്തിനകം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുക ചെയ്തിരുന്നു. അപ്പോൾ ഈ കേസിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും കേരളത്തിലെ പ്രോസിക്യൂഷൻ ഒന്നാകെ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കേസാണ്. കാരണം ഇത്രയും അധികം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിട്ട് പോലും എങ്ങനെയാണ് കേസിനകത്ത് പ്രതികളെ വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടായത്? മറ്റൊന്ന്, ആ നാട്ടിനകത്ത് ഈ ആ മേഖലയിലൊക്കെ തന്നെ ഈ വർഗീയ സ്വഭാവമുള്ള സംഘർഷങ്ങൾ പലതവണ ഉണ്ടായിട്ടുള്ളതാണ്.